രാഷ്ട്രീയ നേതാക്കളെല്ലാം പിന്തുണയ്ക്കുന്ന ഒരു ഹർത്താൽ നടക്കുന്നു. തിരുവനന്തപുരം ജില്ലയിലെ അമ്പൂരി പഞ്ചായത്തിൽ നെയ്യാർ പേപ്പാറ വന്യജീവി സങ്കേതങ്ങൾക്ക് ചുറ്റുമുള്ള പ്രദേശം സംരക്ഷിത മേഖലയാക്കുന്നതിനെതിരെ അമ്പൂരി പഞ്ചായത്തിൽ ഇന്ന് ഹർത്താൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. പാറശാല MLA CK ഹരീന്ദ്രൻ രക്ഷാധികാരിയായി അമ്പൂരി ആക്ഷൻ കൗൺസിലാണ് ഹർത്താൽ നടത്തുന്നത്. കോൺഗ്രസും പിന്തുണ നൽകുന്നുണ്ട്. ജനവാസ പ്രദേശങ്ങൾ സംരക്ഷിത മേഖലയിൽ നിന്നൊഴിവാക്കണമെന്നാണ് ആവശ്യം. ഏഞ്ചൽ മേരിയാണ് അമ്പൂരിയിൽ നിന്ന് ചേരുന്നത്. അമ്പൂരിക്കാരുടെ ഭൂപ്രശ്നത്തിന് ഒരുപാട് കാലത്തെ പഴക്കമുണ്ട്. ഏഞ്ചൽ, പല തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഈ ബഫർ സോൺ എന്നുള്ളത് എത്രമാത്രം ആശങ്ക ഉണ്ടാക്കുന്നതാണ്? എന്താണെന്ന് ഹർത്താലിൻ്റെ വിവരം കൊടുത്തേ. PG, നെയ്യാർ പേപ്പാറ വന്യജീവി സങ്കേതങ്ങൾക്ക് ചുറ്റുമുള്ള പ്രദേശം സംരക്ഷിത മേഖലയാക്കുന്നതിനെതിരായ പ്രതിഷേധങ്ങൾ ഇന്നിപ്പോൾ പരസ്യ പ്രകടനങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അമ്പൂരി ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഇന്ന് അമ്പൂരി പഞ്ചായത്തിൽ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. ഹർത്താൽ ഇപ്പോൾ പൂർണ്ണമായും വിജയകരമായി തന്നെ തുടരുകയാണ്. രാവിലെ 6 മുതൽ തന്നെ വണ്ടികളെല്ലാം തന്നെ തടയുന്നുണ്ട്. അമ്പൂരി പഞ്ചായത്തിലേക്ക് വരുന്ന വണ്ടികൾ തടയുന്നുണ്ട്. കടകളെല്ലാം തന്നെ അടച്ചിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ അമ്പൂരി പഞ്ചായത്തിൽ ഇതിൽ ഹർത്താലിനുള്ള ആഹ്വാനം നടത്തിയിരുന്നു. കടകൾ കയറി ഹർത്താലിനോട് സഹകരിക്കണമെന്ന് ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെട്ടിരുന്നു. PG സൂചിപ്പിച്ച പോലെ തന്നെ കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ തന്നെ എല്ലാവരും പിന്തുണയ്ക്കുന്ന ഒരു ഹർത്താലാണ്. കഴിഞ്ഞ 25-ാം തീയതിയാണ് ഇത്തരത്തിലൊരു കേന്ദ്ര വിജ്ഞാപനം പുറത്തിറങ്ങിയത്. അതായത് അമ്പൂരി പഞ്ചായത്ത് അടക്കമുള്ള പ്രദേശങ്ങളെ സംരക്ഷിത മേഖലയ്ക്ക് പ്രഖ്യാപിച്ചുകൊണ്ട്, അതായത് നെയ്യാർ പേപ്പാറ വന്യജീവി സങ്കേതങ്ങൾക്ക് ചുറ്റുമുള്ള 2.72 കിലോമീറ്റർ വരെയുള്ള പ്രദേശം സംരക്ഷിത മേഖലയെ പ്രഖ്യാപിച്ചുകൊണ്ട് കഴിഞ്ഞ 25-ാണ് കേന്ദ്രത്തിലെ വിജ്ഞാപനം പുറത്തിറങ്ങുന്നത്. ഇത് കരട് വിജ്ഞാപനം മാത്രമാണ്. ഇനി ഇതിനുശേഷം ജനത്തിന്റെയും ഒക്കെ അഭിപ്രായം ശേഖരിച്ചതിനു ശേഷമായിരിക്കും അന്തിമ വിജ്ഞാപനവും മാസ്റ്റർ പ്ലാനും ഒക്കെ. പക്ഷേ ഈ കരട് വിജ്ഞാപനത്തിൽ തന്നെ ജനവാസ കേന്ദ്രങ്ങൾ ധാരാളമായി ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ ആക്ഷൻ കൗൺസിൽ ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് 2014 വനപരിസ്ഥിതി അടിസ്ഥാനമാക്കി ഒരു കരട് വിജ്ഞാപനം തയ്യാറാക്കുക എന്നുള്ളതാണ് ആക്ഷൻ കൗൺസിലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. അതുകൊണ്ട് തന്നെ ധാരാളം ജനവാസ കേന്ദ്രങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതായത് കള്ളിക്കാട്, അമ്പൂരി, വാഴിച്ചൽ, മണ്ണൂർക്കര, വിതര തുടങ്ങിയ ഈ 5 വില്ലേജുകളാണ് ഈ സംരക്ഷിത മേഖലയിലെ കരട് പട്ടികയിലുള്ളത്. അത് ഈ അമ്പൂരിയിൽ തന്നെ 11 വാർഡുകളിൽ 10 വാർഡുകളും ഈ സംരക്ഷിത മേഖലയിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അമ്പൂരിയിലാണ് ആദ്യമായി ഒരു പരസ്യ പ്രതിഷേധത്തിലേക്ക് പ്രകടനത്തിലേക്കൊക്കെ നാട്ടുകാർ കടന്നിരിക്കുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാനാവുന്ന പോലെ തന്നെ ജനം അമ്പൂരി ജംഗ്ഷനിൽ തടിച്ചുകൂടിയിരിക്കുകയാണ്. വലിയ തോതിലുള്ളൊരു പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ അമ്പൂരിയിൽ അടക്കം നൽകുന്നത്. നമുക്ക് ജനത്തിന്റെ ആശങ്കയിലേക്ക് പോകാം. ജനവാസ മേഖലകൾ പൂർണ്ണമായി ഒഴിവാക്കണം തന്നെയാണ് നിങ്ങളുടെ ആവശ്യം? ജനവാസ മേഖലകൾ പൂർണ്ണമായി ഒഴിവാക്കണമെന്നും ഇവിടുത്തെ ജനങ്ങളെ, ഈ നാട്ടിലെ നാട്ടുകാരെ നാട്ടിലും വനവൽക്കരണം നടത്തുന്നതിനും വനം സംരക്ഷിക്കുന്നതിനും ഞങ്ങൾ എതിരല്ല. പക്ഷേ എങ്കിൽ ജനവാസ കേന്ദ്രങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കണമെന്നാണ് ഈ നാട്ടിലെ ആവശ്യം, ഈ നാട്ടുകാരുടെ ആവശ്യം. ഇപ്പൊ വന്നിരിക്കുന്ന ഈ കരട് പട്ടികയിൽ നിങ്ങൾക്ക് വലിയ ആശങ്കയുണ്ടോ? അതായത് ഈ പൂർണ്ണമായും ഈ പട്ടയം കിട്ടുന്ന കാര്യങ്ങളടക്കം വലിയ പേടിയുണ്ടോ? പട്ടയം കിട്ടുന്നത് മാത്രം എന്നുള്ളതല്ല, അതിനേക്കാൾ വലിയ വിഷയം ഞങ്ങളുടെ നിലനിൽപ്പ് തന്നെ ഭീഷണിയിലാണ്. 70 വർഷമായിട്ട് ഇവിടെ താമസിച്ച് കൃഷി ചെയ്ത് ഒരു നല്ലൊരു പ്രകൃതിയോട് സ്നേഹിക്കുന്ന ഒരു ജനകീയ ഒരു ജനവാസ മേഖലയെ പൂർണ്ണമായും തുടച്ചു മാറ്റുന്നുള്ളൊരു സംഘട നീക്കമാണിത്. ഇത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് മാറ്റുന്നുള്ളതല്ല, ഘട്ടഘട്ടമായിട്ട് ഒരു ജനത ഇവിടുന്ന് തൂത്തെറിയാനുള്ള ഒരു നീക്കമാണ് ഇവിടെ നടക്കുന്നത്. അടുത്ത വെള്ളിയാഴ്ചയാണ് വനമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം. അപ്പോൾ നിങ്ങൾക്ക് ആശങ്കകൾ അറിയിക്കാൻ പറ്റും ഈ അന്തിമ വിജ്ഞാപനത്തിലേക്ക് വരുമ്പോൾ ജനവാസ കേന്ദ്രങ്ങൾ മാറ്റുമെന്ന് പ്രതീക്ഷയുണ്ടോ? തീർച്ചയായിട്ടും ഞങ്ങൾ ആ പ്രതീക്ഷയിലാണ്. സംസ്ഥാന ഗവൺമെൻറ് അതിൽ ഗുണപരമായ ഇടപെടൽ നടത്തുകയും അത് ഞങ്ങൾക്ക് അനുകൂലമായ തീരുമാനമെടുക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഇപ്പോഴും. PG, ഒരുപക്ഷെ ഒരുപാട് കാലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഈ പുരവിമല അടക്കമുള്ള ആദിവാസി സെറ്റിൽമെന്റുകളിലേക്കുള്ള പാലം പണി കഴിഞ്ഞ വർഷം തുടങ്ങിയത്. ഇപ്പോൾ ഈ സംരക്ഷിത മേഖലയൊക്കെ പ്രഖ്യാപിക്കുകയാണെങ്കിൽ പാലം പണി തന്നെ നടക്കുമോ എന്നുള്ള ആശങ്ക കഴിഞ്ഞ ദിവസം CK ഹരീന്ദ്രൻ MLA തന്നെ പങ്കുവച്ചിരുന്നു. ഒപ്പം ഒരുപാട് കുടുംബങ്ങൾ വർഷങ്ങളായി പട്ടയം കിട്ടാത്തവരുണ്ട്. അത്തരത്തിൽ പട്ടയം കിട്ടാത്ത കുടുംബങ്ങൾക്ക് ഇനി പട്ടയം കിട്ടുമോ എന്നുള്ള ആശങ്കയുണ്ട്. നമ്മളിപ്പം അമ്പൂരി പഞ്ചായത്തിന്റെ പ്രസിഡന്റ് കൂടെ ചേരുന്നുണ്ട്, വത്സര രാജ. വലിയ ആശങ്കയാണ് ഇപ്പോൾ അമ്പൂരി നിലനിൽക്കുന്നത്. അതെ, ഞങ്ങളുടെ കേന്ദ്ര വനംവകുപ്പ് മന്ത്രാലയം കരട് വിജ്ഞാപനം പുറത്തിറക്കിയപ്പോൾ നെയ്യാർ വന്യജീവി സങ്കേതത്തിൻ്റെ ഭാഗമായിട്ട് അമ്പൂരി പഞ്ചായത്തെ വന്യജീവി സങ്കേതത്തിൻ്റെ ഭാഗമായിട്ട് ചേർത്തുകൊണ്ടുള്ള കരട് വിജ്ഞാപനമാണ് പുറത്തിറക്കിയിരിക്കുന്നത്. അപ്പം ഞങ്ങളുടെ ഇവിടെ ജനവാസ കേന്ദ്രങ്ങളാണ്, വനമേഖലയല്ല, വന്യമൃഗങ്ങൾ ജീവിക്കുന്ന മേഖലയല്ല. അപ്പം ഞങ്ങളുടെ ഏകദേശം 25,000 വരുന്ന ജനസംഖ്യയുള്ള പഞ്ചായത്താണ്. അപ്പോൾ ഇവിടെ വൻകിട ഫാക്ടറികളോ മറ്റൊന്നും തന്നെ ഇല്ല. അപ്പോൾ ഞങ്ങൾക്ക് സ്വതന്ത്രമായി ജീവിക്കാൻ, ഞങ്ങൾക്ക് ജനിച്ചു വളർന്ന മണ്ണിൽ സ്വന്തമായി സ്വതന്ത്രമായി കൃഷി ചെയ്യാനും ഒക്കെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള ഞങ്ങളുടെ ഈ മണ്ണ്, ഞങ്ങളുടെ ഈ അമ്പൂരി പഞ്ചായത്തിൻ്റെ എല്ലാ മേഖലകളും ജനവാസ കേന്ദ്രങ്ങളായി മാറ്റിക്കൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും അന്തിമ വിജ്ഞാപനം, കേന്ദ്ര വനമന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്നും അന്തിമ വിജ്ഞാപനം പുറത്തിറങ്ങണം.
കാരണം ഞങ്ങളുടെ ഈ ജനങ്ങൾ നമുക്കിവിടെ വൻകിട ഫാക്ടറികളില്ല, ഞങ്ങൾക്ക് നിർമ്മാണ പ്രവൃത്തികൾ റോഡുകൾ, ഇതൊരു മലയോര ഗ്രാമപഞ്ചായത്താണ്, ഇവിടെ നിർമ്മാണ പ്രവൃത്തികൾ അതുപോലെ റോഡുകളൊക്കെയുള്ള നിർമ്മാണ പ്രവൃത്തികൾ നടക്കേണ്ടതുണ്ട്. അപ്പം ഞങ്ങളുടെ ഈ ജനങ്ങളുടെ, ഇവിടുത്തെ ജനങ്ങളുടെ വികാരം മനസ്സിലാക്കി ഞങ്ങളുടെ ജനവാസ കേന്ദ്രങ്ങളായ ഈ അമ്പൂരി പഞ്ചായത്തെ പൂർണ്ണമായും ഈ വന്യമൃഗ സംരക്ഷണ മേഖലയിൽ നിന്നും കരട് വിജ്ഞാപനം അന്തിമമാക്കുമ്പോൾ ഞങ്ങളുടെ ഈ മേഖലയെ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ടുള്ള വിജ്ഞാപനം പുറപ്പെടുവിക്കണമെന്നാണ് അമ്പൂരി പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. ഇത് എന്തായാലും ജനകീയ ഹർത്താൽ പുരോഗമിക്കുകയാണ്. ഇന്നിപ്പോൾ അമ്പൂരിയിൽ ഹർത്താൽ നടക്കുന്നു, അടുത്ത ദിവസങ്ങളിൽ കള്ളിക്കാട് അടക്കമുള്ള പഞ്ചായത്തുകളിലേക്ക് പ്രതിഷേധം വ്യാപിപ്പിക്കും എന്നാണ് ആക്ഷൻ കൗൺസിൽ അറിയിച്ചിട്ടുള്ളത്. പി ജി, ശരി, എയ്ഞ്ചലാണ് അവിടുത്തെ ജനങ്ങളുടെ ആശങ്ക ഇപ്പോൾ വിശദമായി നൽകിയത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ 10-25 വർഷമായി എനിക്ക് നേരിട്ട് ബോധ്യമുള്ളതാണ് അഞ്ച് ചങ്ങല അമ്പൂരി പ്രദേശത്തെ ഭൂപ്രശ്നം, പട്ടയപ്രശ്നം അടക്കമുള്ള ധാരാളം വിഷയങ്ങളുണ്ട്. പക്ഷേ ഒരു കാര്യം മാത്രം, അവിടുത്തെ ജനപ്രതിനിധികൾ തന്നെയാണ് ഈ പ്രക്ഷോഭത്തിന്, ഹർത്താലിനൊക്കെ മുന്നിട്ട് നിൽക്കുന്നത്. ജനകീയ സമിതിയാണ് അവർ. ഈ കരട് വിജ്ഞാപനത്തിൻ്റെ വിശദാംശങ്ങൾ എന്താണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. കാരണം അസാധാരണമായ ആശങ്ക ജനങ്ങളിലേക്ക് വരുന്നതും ശരിയാണോ എന്ന് സംശയമുണ്ട്. ഇപ്പോൾ പാലം നിർമ്മാണത്തിന് കഴിയുമോ, പട്ടയ പ്രശ്നത്തെ ഇത് ബാധിക്കുമോ എന്നൊക്കെയുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ വിജ്ഞാപന പ്രകാരം നിരോധിച്ചിരിക്കുന്നവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മൈനിങ് ആൻഡ് ക്വാറിങ്, മലിനീകരണം ഉണ്ടാക്കുന്ന വ്യവസായങ്ങൾ, വലിയ ഹൈഡ്രോ എനർജി പദ്ധതികൾ, വൻകിട കോർപ്പറേറ്റ് കമ്പനികളുടെ വൻകിട ഫാമുകൾ, മരവുരുപ്പടി നിർമ്മാണശാലകൾ, പ്ലൈവുഡ് ഫാക്ടറികൾ, സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യൽ, അതുണ്ടാക്കുന്നവ, വാണിജ്യ താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടുള്ള കുന്നിടിക്കൽ, അറക്കമില്ല അതായത് സോമില്ല, പുഴ നശീകരണം അനുവദിക്കില്ല, മാലിന്യ സംസ്കരണ പദ്ധതികൾ അനുവദിക്കില്ല, 1 കിലോമീറ്റർ പരിധിയിൽ വൻകിട റിസോർട്ടുകൾ പാടില്ല, മുൻ അനുമതിയോടുകൂടി മാത്രമേ ഈ മേഖലയിൽ മരമുറി പാടുള്ളൂ. ഇതാണ് ഈ നിയമത്തിൻ്റെ ബ്രോഡായിട്ടുള്ള, ഈ വിജ്ഞാപനത്തിൻ്റെ ഭാഗമായിരുന്ന ബ്രോഡായിട്ടുള്ള നിയന്ത്രണങ്ങൾ. പിന്നെ മാത്രവുമല്ല, നമുക്ക് ഏത് വികസന പദ്ധതികൾ വരുമ്പോഴും ചില നിയമങ്ങൾ ബാധകമാണ്. അത് എൻവയോൺമെൻറ്റ് ആക്ട്, അതിൻ്റെ ചട്ടങ്ങൾ, CRZ നിയമം, പരിസ്ഥിതി ആഘാത നിയന്ത്രണ നിർണയ വിജ്ഞാപനം, അതായത് 2011 EIA നോട്ടിഫിക്കേഷൻ, വനസംരക്ഷണ നിയമം 2006, വനനിയമം 80, വന്യജീവി സംരക്ഷണ നിയമം 1972. ഈ നിയമങ്ങളൊക്കെ ബാധകമായി മാത്രമാണ് എല്ലാ വികസന പദ്ധതികളുമൊക്കെ രൂപപ്പെടുത്താൻ കഴിയുക. അതുകൊണ്ട് ജനവാസ മേഖലയിലേക്ക് പുതിയ നിയന്ത്രണങ്ങൾ വരുമ്പോഴുണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രശ്നം, ഇത് വ്യാഖ്യാനം ചെയ്ത് അവിടുത്തെ സാധാരണക്കാരായ കർഷകരടക്കമുള്ള ജനങ്ങളെ ഉദ്യോഗസ്ഥർ ബുദ്ധിമുട്ടിക്കുന്നതാണ് പലപ്പോഴും ഈ പ്രശ്നങ്ങളുടെ ആക്കം കൂട്ടുന്നത്. ഞാൻ ആശങ്കയൊട്ടും കുറച്ച് കാണുകയല്ല. നമുക്കറിയാം പശ്ചിമഘട്ട സംരക്ഷണത്തിൻ്റെ പേരിൽ നടന്ന വിവാദങ്ങളൊക്കെ. അതുകൊണ്ട് എന്താണ് ഈ വിജ്ഞാപനം വ്യക്തമാക്കുന്നത്, ഏതൊക്കെ മേഖലയിലായിരിക്കും നിയന്ത്രണമെന്നുള്ളതിൻ്റെ വിശദമായൊരു ചിത്രം താഴെ തലത്തിലുള്ള ഓരോ ജനങ്ങൾക്കും പറഞ്ഞു കൊടുത്തിട്ട് വേണം ഏതൊക്കെ മേഖലയിൽ ഇളവ് വേണം, ഏതൊക്കെ മേഖലയിലാണ് ആശങ്ക എന്നുള്ള സമരത്തിലേക്ക് പോകാനെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. കാരണം 2001 നവംബർ 9 39 പേരുടെ മരണത്തിന് ഇടയാക്കിയ ഒരു വലിയ ദുരന്തമായിരുന്നു അമ്പൂരി ദുരന്തം. അമ്പൂരി എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന പേര് അതാണ്. അതുകൊണ്ട് അവിടുത്തെ ജനങ്ങൾ സത്യമാണ് കൃഷി ചെയ്ത് അധ്വാനിച്ച് ജീവിക്കുന്നവരാണ്. അവർ വനനശീകരണത്തിനോ അല്ലെങ്കിൽ മറ്റ് പ്രകൃതി സംരക്ഷണത്തിനല്ലാത്ത ഒരു പ്രവർത്തിക്കും പോകുന്നവരാൾ. നേരിട്ട് ഞാൻ സന്ദർശിച്ചിട്ടുള്ള സ്ഥലമാണ്. പക്ഷേ ഒന്നാകെ ജനങ്ങളെ ഒരു പ്രക്ഷോഭത്തിലേക്ക് ഇളക്കുമ്പോൾ എന്താണ് പുതിയ നിയന്ത്രണങ്ങൾ, എന്താണ് അവർക്കത് പ്രതികൂലമാകുന്നത്, എന്തൊക്കെയാണ് ഇളവുള്ളത് എന്ന് വ്യക്തമായ ബോധ്യം ജനപ്രതികൾ അവർക്ക് നൽകിയിട്ട് വേണം അവരെ ഈ സമരരംഗത്തേക്ക് കൊണ്ടുവരാൻ എന്ന് അഭ്യർത്ഥിക്കുക. ജനങ്ങളത് മനസ്സിലാക്കണം. ഇതൊക്കെ ഇപ്പോൾ പബ്ലിക് ഡൊമൈനിലുള്ള കാര്യങ്ങൾ തന്നെയാണ്.